നമസ്കാരം. ഇന്ന് നിങ്ങളെല്ലാവരും പറഞ്ഞു കാണും ആസാമിലുണ്ടായ സംഭവം. കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളായിട്ട് എന്നോട് ഇവിടുത്തെ സംഘപരിവാറിൻ്റെ ആളുകൾ നേരിട്ട് വിളിച്ചിട്ടല്ല, നമ്മുടെ ഈ ഞാനിടുന്ന വീഡിയോൻ്റെ അടിയിലുള്ള കമൻ്റായിട്ടും പലപ്പോഴും പല സമയത്തും അനോണിമസ് കോളുകളായിട്ടും നെറ്റ് കോളുകളൊക്കെ ആയിട്ട് വന്ന് ഇങ്ങനെയുള്ളൊരു ഭീഷണിയുണ്ട്. അങ്ങനെയൊരു അനോണിമസ് കോള് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാനതിനെക്കുറിച്ച് വലിയ കാര്യത്തിൽ ശ്രദ്ധിക്കാറില്ല. ഇന്ന് ഇതുപോലെ വന്ന ഒരു കോള്, ആസാമിലെ ഗതി നിനക്കും വരും, ചവിട്ടുകൊണ്ട് നിന്നെ ചവിട്ടി അരയ്ക്കുന്നോ, ചവിട്ട് കൊണ്ടിരുന്നോ, ഞാൻ അപ്പം തന്നെ കട്ട് ചെയ്തു. അപ്പോൾ ഞാൻ കാര്യമായിട്ട് എടുത്തില്ല. പിന്നീടാണ് ഞാൻ ശ്രദ്ധിക്കുമ്പോൾ, കാരണം ഞാൻ ടി വിയിലാണ് ശ്രദ്ധിച്ചിരുന്നത്, ഇന്ന് അവിടുത്തെ ഡിബേറ്റുകളും കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് എനിക്കൊരാൾ ഈ ഒരു ഡൂം ന്യൂസിൻ്റെ ഒരു ഒരു ഇതെനിക്ക് അയച്ചു തരുന്നത്. അത് കണ്ട സമയത്ത് വാസ്തവത്തിൽ ശരിക്കും ഭയമാണ് വന്നത്, ശരിക്കും ഭയമുണ്ടായി, പേടിച്ചരണ്ട് പോയി എന്ന് പറയാം വാസ്തവത്തിൽ. ഇതൊക്കെ പണ്ട് ഈ അമേരിക്കയിലൊക്കെ കൊളംബസൊക്കെ ചെന്ന് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, ആളുകളെ കൊല്ലാൻ വേണ്ടിയിട്ട് മതം മാറ്റത്തിനായിട്ട്. അതിൽ പറയുന്ന ക്രൂരതകൾ, അതുപോലെ തന്നെ ഗോവയിൽ നടന്ന എൻക്വിസിഷൻ, അതിൽ നടന്ന ക്രൂരതകൾ, ആളെ നടുവിൽ കൂടെ അറുത്ത് പിളർക്കുക, ഇതൊക്കെ ഇങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ. ഈ പുതിയ കാലഘട്ടത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കും, വെടിവെച്ച് കൊല്ലും, അതൊക്കെ സംഭവിക്കും. പക്ഷേ ഇവിടെ കണ്ട നടപടി അതായിരുന്നില്ല. കുടിയൊഴിപ്പിക്കാൻ വേണ്ടി ഒരു നാട്ടുകാരെ മുഴുവൻ ഒഴിപ്പിച്ചു, അതിനിടയിൽ ഒരു പള്ളിയും തകർത്ത്, മുസ്ലിം പള്ളിയാണ്, അവിടെ വെടിവെപ്പ് നടന്നു. അതിന് വെടിയേറ്റ് വീണ് കിടക്കുന്ന ഒരാളെ ഇത് ഇങ്ങനൊരു സംഭവം അവിടെ നടന്നു, അത് ഇന്ന കാരണവശാലാണ് നടന്നതെന്ന് കാണിക്കാൻ വേണ്ടി അവിടെ വന്നൊരു വീഡിയോഗ്രാഫർ, ഗവൺമെൻറ് നിയുക്തനായിട്ടുള്ള ഫോട്ടോഗ്രാഫർ, അയാൾ വന്ന് ആ മുക്കാൽ ജീവനായിട്ട് കിടക്കുന്ന ആളുടെ നെഞ്ചത്ത് കയറി ചവിട്ടുന്ന ഒരു ചിത്രം, ഇതാണ് അതിനകത്ത് കണ്ടത്. ഈ സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ആസാമിലുണ്ടായത്. ആസാമിൽ നമുക്കറിയാം, പണ്ട് ഒരു ഒന്നൊന്നര വർഷങ്ങൾക്ക് മുമ്പ് ദേശീയ പൗരത്വ പട്ടിക, അത് രാജ്യവ്യാപകമായിട്ട് നടപ്പാക്കപ്പെട്ട പൗരത്വ ഭേദഗതി നിയമം, ആ സമയത്ത് എന്തൊക്കെയുണ്ടായത് നമുക്കറിയാം. അന്ന് ഇന്ത്യയിലെ, പ്രത്യേകിച്ചും ആസാമിലെ മുസ്ലിങ്ങൾ അവരുടെ നിലനിൽപ്പ് വലിയ ഭീഷണിയായിട്ട് മാറിയ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് ഈ മുസ്ലിങ്ങൾ കൂട്ടം കൂട്ടമായിട്ട് മാറി താമസിച്ചിരുന്നൊരു മേഖല. അവിടെ നിന്ന് ഈ രീതിയിൽ ഇങ്ങനെ ശരിക്ക് അനിഹിലേഷനല്ല, അവിടെ നിന്ന് തുടച്ച് വാഷ്ഡ് ഔട്ട് ആക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്, തുടച്ച് മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. അവിടെ ആ സമയത്ത് ഭൂമി കയ്യേറി എന്നും പറഞ്ഞ് ആരോപിച്ചിട്ട് ബംഗാളി മുസ്ലിങ്ങൾ അവരുടെ നേരെ പോലീസ്, അതായത് അബദ്ധവശാലം സംഭവിക്കുന്നതല്ല, പോലീസ് നരനായാട്ട് നടത്തുന്നു, ഗവൺമെൻറ്റിൻ്റെ അറിവോടുകൂടി നടത്തുന്നു, മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി നടത്തുന്നു, എന്നിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് ഗവൺമെൻറ് രേഖയാക്കാൻ വേണ്ടി ഫോട്ടോഗ്രാഫറെയും അയക്കുന്നു. ആയതുകൊണ്ട് തന്നെ ഗവൺമെൻറ് തന്നെയാണ് ഏതായാലും ആ ആളുടെ നെഞ്ചത്ത് കയറി ഫോട്ടോഗ്രാഫ് ചവിട്ടുന്ന, ചവിട്ടി അങ്ങനെ വാരിയലിലേക്ക് ഒടിഞ്ഞു എന്നാണ് കേൾക്കുന്നത്, ഒടിക്കുന്ന ആ ചിത്രം വേറൊരാളെടുത്ത് പകർത്തിയില്ലെങ്കിൽ നമ്മളിതൊന്നും അറിയില്ല. അറിയുന്നതൊന്ന്, അറിയാത്തത് ബഹളങ്ങളായിട്ടുള്ള കാര്യങ്ങൾ, എത്രയൊന്നും അറിയില്ല. കാരണം കേരളത്തിൻ്റെ പോലെ എല്ലാ മുക്കിലും മൂലയ്ക്കും ഇന്ന് ഓരോ വീട്ടിലും CCTV ഉണ്ട്. പക്ഷെ ഇന്നും
ഇവിടെ ബംഗാളാകട്ടെ, ബീഹാറാകട്ടെ, ഒറീസയാകട്ടെ, ജാർഖണ്ഡിലാകട്ടെ, അവിടെ ആ സിറ്റിയിൽ മാത്രം മനുഷ്യന്മാരുള്ളൂ, ബാക്കിയുള്ളതൊന്നും മനുഷ്യന്മാരല്ല. 100 വർഷവും 200 വർഷവും പോയി ജീവിക്കുന്ന ആളുകൾ അവിടെയുള്ളത്, ആദിമ നിവാസികളെന്നൊക്കെയും പറയുന്ന പോലെയുള്ള ആൾക്കാർ. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതൊക്കെ ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ഏതായാലും ഇതിങ്ങനെ ഈ ചിത്രം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ട് പേരെ അവർ വെടിവെച്ചു കൊന്നു. ഒരാളുടെ പേര് ഹുസൈൻ എന്നാണ്, മറ്റാളുടെ പേര് ഷെയ്ഖ് ഫരീദ് എന്നാണ്. രണ്ടുപേരെയാണ് കൊന്നിട്ടുള്ളത്, ബലം പ്രയോഗിച്ചിട്ട് കുടിയൊഴിപ്പിച്ചിട്ടുള്ളത്. അതിനെ എതിർത്ത് ഗ്രാമവാസികളെ അവരെന്താ ചെയ്തെടുക്കാണ്ട്, അവരെവിടേക്കാണ് പോകുക? ആ സമയത്ത് പോലീസല്ല, പട്ടാളം വന്നാലും അവർ നേരെ ചെല്ലും. വേറെ മാർഗവുമില്ല, ജീവിതം മരണം ഇത് രണ്ടു വെള്ളും, അപ്പുറത്തെ ജീവിതം ഇപ്പുറത്തെ മരണം. അപ്പോൾ പിന്നെ എന്തു ചെയ്യും? ആയതുകൊണ്ട് അവർക്ക് നേരെയാണ് പോലീസ് വെടിവെച്ചിട്ടുള്ളത്. അതുപോലെ അടിയേറ്റ് നിലത്ത് വീഴുന്നവരെ പോലീസ് ലാത്തി കൊണ്ട് മനുഷ്യനെ പച്ച മാംസത്തിൽ ജീവനുള്ള മനുഷ്യനെ അടിച്ചു കൊല്ലുകയായിരുന്നു വാസ്തവത്തിൽ. മാത്രമല്ല, ഈ ഒരു സംഭവം അതാണ് ഏറ്റവും ദാരുണമായത്. പോലീസ് മർദ്ദനം അത് പല കാലഘട്ടത്തിൽ ഉണ്ടായതാണ്. പോലീസ് വെടിവെപ്പ്, ആൾക്കാർ മരിക്കുന്നത്, ലാത്തി ചാർജ്, തലമുട്ടി, ചോര വിളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇത് ഫോട്ടോ എടുക്കാൻ വന്ന ഫോട്ടോഗ്രാഫർ, പോലീസിനൊപ്പമുള്ള ഫോട്ടോഗ്രാഫർ ചാടി വീണ് ചവിട്ടുക, ഇത് നമ്മളെവിടെയും കാണുന്ന കാര്യമല്ല. ഇത് അബദ്ധവശാല ഏതൊരാളല്ല, ഗവൺമെൻറ് കൊണ്ടുവന്ന, പോലീസിൻ്റെ ഒപ്പം കൊണ്ടുവന്ന ഒരാളാണ് ഇത് ചെയ്യുന്നത്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇയാൾക്ക് അങ്ങനെ ഒരു അവിടെ ഒരു പുരുഷൻ അവിടെ കിടക്കുന്നു, അയാളുടെ മേലെ ചാടി ചവിട്ടി അയാളുടെ വാരിയലുകൾ ഒടിക്കുന്നു, മുഖത്തൊക്കെയും ചവിട്ടുന്നുണ്ട്. പകുതി ജീവനോട് കൂടി കിടക്കുന്ന ആളുടെ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, അങ്ങനൊരു സാഹചര്യം ആരവിടെ ഉണ്ടാക്കിയത്? ഈ ഫോട്ടോഗ്രാഫർ നാളെ, അല്ലെങ്കിൽ ഈ ഫോട്ടോഗ്രാഫർ ഇന്നലെ ഏതെങ്കിലും വഴിയിൽ കിടക്കുന്ന തനിക്ക്, അല്ലെങ്കിൽ വഴിയിൽ നിൽക്കുന്ന ഏതെങ്കിലും തനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ ചുവടുത്തടിക്കാനുള്ള ധൈര്യം കാണിക്കൂ? അപ്പം അങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കിയത് ആരാണ് അവിടെ? ഗവൺമെൻറ്റാണ് ഉണ്ടാക്കിയത്. ഏത് ഗവൺമെൻറ്? BJP ഗവൺമെൻറ്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബദ്ധവശാൽ സംഭവിക്കുന്നൊരു കാര്യമല്ല. പോലീസ് വരുന്നു, പോലീസിന് നേരെ ആളുകൾ കല്ലേറ് നടത്തുന്നു, പോലീസിന് നിക്കകളിയിലുണ്ടാകുന്നു, പോലീസ് തല്ലുന്നു, ഇതല്ല. അതിന് വേണ്ടി തന്നെ ഫോട്ടോഗ്രാഫറെ കൊണ്ടുപോകുന്നത്. അപ്പം ആസൂത്രിതമാണത്, കൃത്യമായിട്ടും ആസൂത്രിതമാണത്. സംഘപരിവാറിൻ്റെ ആസൂത്രിതമായിട്ടുള്ള പ്രവർത്തനം. വാസ്തവത്തിൽ ഇത് ഒരു കാലഘട്ടത്തിൽ ഇവിടെ മറ്റേ ഈ BJP നടപടികൾ, ഈ നടത്തുന്ന നടപടികൾ പൗരത്വ നിയമം നടപ്പാക്കിയിരിക്കുമെന്ന് അവർ ഉറപ്പിച്ചും തറപ്പിച്ചും പറഞ്ഞിട്ടുണ്ട്. ആ നിയമം നടപ്പാക്കുന്നതിൻ്റെ ഒരു 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 റിഹേഴ്സലല്ലേ ഇത് വാസ്തവത്തിൽ? അല്ലെന്ന് പറയാൻ പറ്റൂ, അതിൻ്റെ റിഹേഴ്സലാണ് വാസ്തവത്തിൽ ഇപ്പോൾ ഈ നടത്തിയിട്ടുള്ളത്. അവിടെ ഗ്രാമീണരുടെ കൂരകളൊക്കെ എടുത്ത് മാറ്റി ആലോചിച്ച് നോക്കണം. ഇവിടെ എവിടേക്കാണ് പോവുക? ഇതേ ഞങ്ങളെ ഇന്ത്യയിലെ ഗവൺമെൻറ് ഞങ്ങളെ തല്ലി തകർത്തു കൊണ്ടിട്ട് ഇവർക്ക് അമേരിക്കയിലേക്ക് പോകാൻ പറ്റൂ, അല്ലെങ്കിൽ ഇവർക്ക് പാകിസ്ഥാനിലേക്ക് പോകാൻ പറ്റൂ, അല്ലെങ്കിൽ ചൈനയിലേക്ക് പോകാൻ പറ്റൂ? ഇവിടെ തല്ലുന്നതാരെ ഇന്ത്യക്കാർ, തല്ലുകൊള്ളുന്നതാരെ ഇന്ത്യക്കാർ? നമ്മുടെ ഇന്ത്യ എന്തായി മാറി വാസ്തവത്തിൽ? ഇന്ത്യക്ക് എന്താ പറ്റിയത്? കേരളത്തിലുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിത് ചിന്തയ്ക്ക് അതീതമായിട്ടുള്ളൊരു കാര്യമാണത്. ഇവിടെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്നൊരു പയ്യൻ, അവൻ ബംഗ്ലാദേശ് ബംഗാളിൽ നിന്ന് വന്നവനാകട്ടെ, ബംഗാളികൾ ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട്. അവൻ അവിടെ എന്തെങ്കിലും അബദ്ധം ഒപ്പിച്ച് വയ്ക്കുന്ന സമയത്ത് അവൻ്റെ തലയിലൊന്ന് അടിച്ചു നോക്ക്, ഒരു ഹോട്ടൽ മാനേജരോ ഹോട്ടൽ മുതലാളിയോ. മണിക്കൂറുകൾക്കുള്ളിൽ അവിടെ ആൾ വരും, പിന്നാലെ പോലീസ് വരും, കേസ് ചാർജ് ചെയ്യും. നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമില്ല. ഏതായാലും മനസാക്ഷി മരവിക്കുന്ന കാര്യം, ഇത് ഏറ്റവും വലിയ സങ്കടത്തിൽ ലോകരാജ്യങ്ങൾ മുഴുവൻ കാണുക. ഇപ്പം മോഡി, ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇപ്പം അമേരിക്കയിലാണ്, ഈ സാധനം അവിടെ എടുത്ത് കാണിക്കില്ലേ, ഇതാണ് ഇന്ത്യ എന്നും പറഞ്ഞിട്ട്. അങ്ങനെയാണല്ലോ ഇവിടുത്തെ സ്വരൂപം, അങ്ങനെയാണല്ലോ. ഇന്ത്യയിൽ എന്തെങ്കിലും അകൃതമായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്ന ഉണ്ടാകുന്ന സമയത്ത് അതല്ലേ അവർക്ക് കാണിക്കാൻ താല്പര്യം? ഈ ഒരു കാര്യം അവർ കാണിക്കില്ലേ, എല്ലാവരും കാണിക്കില്ലേ? ഇത് മൂടി വയ്ക്കാൻ പറ്റുന്ന കാര്യമാണോ? എത്ര നാണക്കേട വാസ്തവത്തിൽ.
ഞങ്ങൾ സംതിങ് സ്പെഷ്യലാണെന്ന് പറയുന്നത് പത്രപ്രവർത്തകർക്ക് പ്രസ് അച്ചടിച്ച് കഴിഞ്ഞാൽ അവർക്ക് എവിടെയും പോകാത്രേ. ഹിരോഷിമയിൽ ബോംബിടുമ്പോൾ അവിടെ ചെന്ന് അത് ഫോട്ടോ എടുക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു അവകാശമൊന്നും ആർക്കും കൊടുത്തിട്ടൊന്നുമില്ല. പക്ഷെ അതൊരു കൺവെൻഷനലായിട്ട് അങ്ങനെ പോകുന്നു എത്രമാത്രം. അസമിലെ അതിൻ്റെ എന്താണ് ഉച്ചാരണം എന്നറിയാം, ദരംഗെന്നോ ദോരംഗെന്നോ, ദോരംഗ് ജില്ലയിലെ ധോൽപൂരിൽ മുസ്ലിങ്ങളെ മുഴുവൻ താമസിക്കുന്നത്. അവിടെ എല്ലാവരും മുസ്ലിങ്ങളാണ് താമസിക്കുന്നത്. ആ മേഖലയിലാണ് ഈ പോലീസിൻ്റെ നരകത്തെ ഇങ്ങനെ അരങ്ങേറിയത്. ഇതിപ്പം ഇടവിട്ടിടവിട്ടുണ്ട്. ഇപ്പം ഈ കഴിഞ്ഞ 3 മാസത്തിൻ്റെ ഉള്ളിൽ ഇപ്പോൾ 2-ാമത്തെ തവണയാണത് ഈ കുടുംബങ്ങളെ ബലം പ്രയോഗിച്ച് ഒഴിവാക്കുന്നത്. ഞാൻ ആലോചിക്കുക, കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ ഇവിടെ? കുട്ടികളുണ്ടാവും, സ്ത്രീകളുണ്ടാവും. ഇത് മഴക്കാലമാണ്, എന്തൊരു കഷ്ടമായിരിക്കും. അസലെ എവിടേക്കാണ് ഇവർ പോകുക? ഇതിനൊക്കെ വ്യവസ്ഥാപിതമായിട്ടുള്ള രീതികൾ അത് കൈക്കൊള്ളണ്ടേ? നീ വ്യവസ്ഥാപിതമായിട്ടുള്ള രീതിയിൽ അങ്ങേയറ്റാണെങ്കിൽ പോലും മറ്റൊരു സ്ഥലത്തേക്കല്ലേ കുടിയൊഴിപ്പിച്ച് വിടേണ്ടത്? നിങ്ങൾ ഇവിടുന്ന് പോകുന്നുള്ളതാണ്. അടിച്ച് തല്ലി തൊഴിച്ച് പള്ളിയും പൊളിച്ച് വീടും പൊളിച്ച് സെപ്റ്റംബർ 20-ാം തീയതി തിങ്കളാഴ്ച അന്ന് ഏകദേശം 1487 ഏക്കറിൽ താമസിച്ചിരുന്ന 1,800 കുടുംബാംഗങ്ങളെ പോലീസ് ഇതുപോലെ നിർബന്ധമായിട്ട് ഒഴിപ്പിച്ചു വിട്ടിരുന്നു. പിന്നെ ബാക്കിയുള്ള ആൾക്കാർ അവരെ ഒഴിപ്പിച്ച് വിടാൻ വരുമ്പോഴേ സംഘർഷം ഉടലെടുത്തത്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഹിന്ദു കുടുംബം പെട്ടിട്ടുണ്ട് കേട്ടോ. ഒരു ഹിന്ദു കുടുംബത്തെ ഒഴിപ്പിച്ച് വിട്ടിട്ടുണ്ട്. 900-ലധികം കുടുംബങ്ങളിൽ നിന്നായിട്ട് 20,000-ലധികം പേര് ഈ ഭാഗത്ത് നിന്ന് ഒഴിപ്പിച്ച് വിട്ടിട്ടുണ്ട്. അവരിപ്പോൾ എവിടെയെന്നറിയില്ല. അത് ദി വയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അവരാണതിനെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സാമൂഹിക അകലം പാലിക്കണം എന്നൊക്കെയാണല്ലോ വെപ്പ്. അവിടെയാണ് ഈ പറയുന്ന കോവിഡ് നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്ന സ്ഥലത്താണ് ഇത്രയും വലിയ കുടുംബങ്ങളെ അവരുടെ വാസസ്ഥലത്ത് നിന്നും തോക്കും വെടികണ്ടുകളും ലാത്തിയും ഒക്കെ ഉപയോഗിച്ച് തല്ലി തകർത്ത് ആട്ടിപ്പായിച്ചിരിക്കുന്നത്. ഇപ്പം അവർ പുറംപോക്കുകളാണ് ചെന്ന് കിടക്കുന്നത്. കിട്ടിയ എന്തെങ്കിലും ടർപ്പോളിനോ എന്തെങ്കിലും കിട്ടിയത് കയറി പറഞ്ഞത് മേൽക്കൂരിയായിട്ട് മണക്കാനാണെന്ന് ആലോചിക്കണം. എവിടെയോ കിടക്കുന്നുണ്ട്. ഇപ്പോൾ അവർ പറയുന്നത് എല്ലായിടത്തും പറയുന്ന പോലെ, നമ്മുടെ കേരളത്തിലാണെങ്കിൽ എല്ലായിടത്തും പറഞ്ഞ പോലെ, അവർ ഞങ്ങളെ തല്ലി, ഇപ്പം ഞങ്ങൾ തല്ലി. ഗ്രാമീണർ അവിടെയുള്ള മുസ്ലിങ്ങൾ പോലീസിന് നേരെ അക്രമം അഴിച്ചു വിട്ട്. പോലീസുകാർ നിരപരാധികൾ, പാവങ്ങൾ, സാധുക്കൾ. ബി ജെ പി സർക്കാരും അവരുടെ പോലീസും പാവങ്ങൾ. അവരങ്ങോട്ട് ചെന്ന് ആക്രമിച്ചപ്പോൾ അവർ തടയുക മാത്രമാണ് ചെയ്തതെന്നാണ് ഇപ്പോൾ അവർ ആവർത്തിക്കുന്നത്. പക്ഷെ പിന്തിരിഞ്ഞ് ഇത് കണ്ട് പേടിച്ചോടുന്ന ഗ്രാമീണർ, ആ ഗ്രാമീണരെ പുറത്ത് ചെന്ന് പിന്നാലെ പോയിട്ട് അടിക്കുന്നതും തല്ലിത്തൊഴിക്കുന്നതായിട്ടുള്ള ചിത്രങ്ങൾ പുറത്തു വന്നിട്ട്, എന്തിനാ വീണ് കിടക്കുന്ന ഒരാൾ അർദ്ധജീവനായിട്ട് 75% ജീവൻ പോയിട്ടുള്ള പോലെ കിടക്കുന്നത്, അയാളെ മേലെ ചാടി ചവിട്ടുന്നത് അയാളെ എന്തെങ്കിലും പ്രകോപനം ഉണ്ടാക്കിയിട്ടാണോ? അപ്പം അത് ഉള്ളിൽ അതുപോലെയുള്ള നീരസം വെച്ച് പുലർത്തിയിരിക്കുകയാണെന്ന് അർത്ഥം. ഏതായാലും ഈ ചെയ്ത മറ്റേ ഉദ്യോഗസ്ഥന്മാരെ വലിയ രീതിയിൽ കൺഗ്രാജുലേഷൻ, അഭിനന്ദനം അറിയിച്ചിട്ടുണ്ട്. ശുക്രിയ. ബി ജെ പി മുഖ്യമന്ത്രിയാണ് ഹിമന്ത് ബിസ്വ ശർമ്മ. ഈ നടപടി ഇനിയും തുടരുന്നത് അങ്ങനെ പ്രഖ്യാപിച്ചിട്ട് കഴിഞ്ഞില്ലേ? ഇതിലേറ്റവും വലിയ രസം അവിടുത്തെ ജില്ലാ പോലീസ് മേധാവി ആരാണെന്നറിയാമോ? ഈ മുഖ്യമന്ത്രി ഹിമന്ത് ബിസ്വ ശർമ്മയുടെ സഹോദരനാണ്, സുശാന്ത ബിസ്വ ശർമ്മ. അയാളാണ് ഇതിന് നേതൃത്വം വഹിച്ചത്. അതാണ് പറയാൻ കാര്യം, കൃത്യമായിട്ടും ആസൂത്രിതമാണെന്ന് പറയാനുള്ള കാരണം ഇതാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ കേരളത്തിൽ ഇത് വലിയ വാർത്താ പ്രാധാന്യമുള്ളൊരു കാര്യമാണത്. കേരളത്തിലിപ്പോൾ ബി ജെ പിയുടെ അടിയും കാര്യം പിടിക്കുന്നതും അപ്പീട്ട കഴുകുന്നതും അടുക്കളപ്പുറത്ത് പോയിട്ട് വെള്ളം കോരാനും വിറക് വെട്ടാനും നിൽക്കുന്ന കൃസംഗികളുണ്ടല്ലോ, നസ്രാണികൾ. അവർ ഓർത്തോ, നിങ്ങൾ ഓർത്തോ. കാരണം ഇത് ഒരു രസത്തിന് ചെയ്യുന്ന കാര്യമല്ല. അത് ഇത് പൗരത്വ ഭേദഗതി നിയമം അത് നടപ്പാക്കുന്നതിനുള്ള റിഹേഴ്സലാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്.
അപ്പം നിങ്ങൾ താങ്ങാൻ നടക്കുന്നുണ്ടല്ലോ. ഇതിൻ്റെ വേരുകൾ ചെന്നെത്തിയിരിക്കുന്നത് 5 വർഷം മുമ്പ് ബി ജെ പി ഗവൺമെൻറ് വന്നപ്പോഴല്ല, 8 വർഷം മുമ്പ് ബി ജെ പി ഗവൺമെൻറ് വന്നപ്പോഴല്ല, അതിന് മുൻപ് ഗുരുജി ഗോൾവാൾക്കർ എഴുതിയിട്ടുള്ള വിചാരധാരയിൽ എടുത്ത് വായിക്കടോ, പള്ളികളിൽ അതെടുത്ത് വായിക്ക്, ബിഷപ്പുമാരോടാ പറയുന്നത്, നിങ്ങളതെടുത്ത് വായിക്ക്, അത് എഴുതിയിട്ടുണ്ട്. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ശത്രുക്കൾ, ഹിന്ദുക്കളുടെ ശത്രുക്കൾ ആരെങ്കിലും ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്പർ 1 മുസ്ലിം, പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ, പിന്നെ നിങ്ങളാണോ, നിങ്ങളാണ്. ഇന്നിപ്പോൾ ഇത് കാണുന്ന സമയത്ത് ഇവിടുത്തെ ഹിന്ദുക്കൾ പേടിക്കേണ്ട ആവശ്യമില്ല, അവർ ഗോപിക്കുരി തൊട്ട് കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു. ആ ഞാൻ ഹിന്ദുവാണ്, സർട്ടിഫിക്കറ്റിൽ HIND എന്നുണ്ടല്ലോ, അവനെ വിടും. മുസ്ലിമിൻ്റെ കാര്യം നമുക്കറിയാം, അവരിപ്പോൾ ഒരർത്ഥത്തിൽ ഒരു തരം അമ്മായിമ്മപ്പോലേക്കും ഏറ്റുവാങ്ങുന്ന കുട്ടികളുടെ പോലെ, രണ്ടാനമ്മയ്ക്ക് പിറന്നവരുടെ പോലെ ഒരു തരം പാർശ്വവൽക്കരണം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. ദക്ഷിണേന്ത്യയിൽ മാത്രമാണ് അവർക്കൊരു തരം ഏതെങ്കിലും തരത്തിലുള്ള നിലനിൽപ്പുള്ളൂ. പള്ളി പൊളിച്ചു മുസ്ലിങ്ങളുടെ, നാളെ പള്ളി പൊളിക്കും, അത് നിങ്ങളുടെ ആയിരിക്കും. അണ്ട് ഓർത്ത് വെച്ചോ, ഇന്ന് ഈ ചവിട്ടി വാരിയലിലൊടിച്ചതൊരു മുസ്ലിമിൻ്റെയാണ്, ഹുസൈനോ മറ്റൊന്ന് അയാളുടെ പേര്. രണ്ട് പേരെയാണ് ഇതുപോലെ മറ്റേ അടിച്ചു കൊന്നിട്ടുള്ളത്. അതിൽ ഒരാളുടെ പേര് ഹുസൈൻ എന്നാണ്, അയാളുടെ പേര് സദ്ദാം ഹുസൈൻ എന്നാണ്, മറ്റത് ഷെയ്ഖ് ഫരീദ് എന്നാണ് രണ്ടാമത്തെ ആളുടെ പേര്. അപ്പോൾ ഇന്ന് ഈ ചവിട്ട് കൊണ്ടത് മുസ്ലിങ്ങൾക്കാണ്, ഇന്ന് പള്ളി പൊളിച്ചത് മുസ്ലിങ്ങളുടെയാണ്, നാളെ ചവിട്ട് കൊള്ളാൻ പോകുന്നത് നിങ്ങൾക്കാണ്. അതൊരു സംശയമില്ല അതിനകത്ത്. കാരണം സംഘപരിവാറിൻ്റെ ലക്ഷ്യം, പരമപ്രധാനമായ ലക്ഷ്യം, ടാർജറ്റ്, അതിന് നിങ്ങളും പെടും. അത് നിങ്ങൾ ഓർത്തോ, അത് നിങ്ങൾ ഓർത്തോ. നമസ്കാരം.